അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലല്ല, എൻ്റെ ചേട്ടൻ്റെ ഓഫീസിലാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു സോളാറിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇത് ഓഫീസും വീടുമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് വീടിൻ്റെ മുൻവശം. ഇങ്ങനൊരു കൊറോള കാറൊക്കെ ഉണ്ട്. ഓഫീസായതുകൊണ്ട് തന്നെ ഓഫീസിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. സോളാറിൻ്റെ പാനലിൻ്റെ ബോക്സാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ രണ്ട് കഥകളുണ്ട്. ഏത് കഥയെക്കുറിച്ച് കയറിയാലും അപ്പത്തെത്തും. നമുക്ക് ഈ കഥയെ പറ്റി കയറാം. ഇവിടെ നമ്മൾ കാണുന്ന മൊത്തം ഓഫീസ് സെറ്റപ്പാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറുമ്പോഴാണ് ഗൈസ് നിങ്ങൾ കാണേണ്ടത് എൻ്റെ പൊന്നാളിയ വിഷയം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുത്തെ അടുക്കളയിലേക്ക് കിടക്കുക. അടുക്കള, ഹലോ, അടുക്കളയിൽ ആരെങ്കിലും ഉണ്ടോ? പണിയെടുക്കുന്ന അനന്ത്. അനന്ത് മോനെ ഒന്ന് നോക്കി. അനന്ത് ചേട്ടാ, ഒരു ഹായ് പറയൂ. എന്താ ജാടയാണ് കണ്ടാ മൊത്തം കഠിനാധ്വാനം. ഇവിടെ കഠിനാധ്വാനം. ഈ മിക്സി കണ്ടാ, ഈ മിക്സി ഇങ്ങനെ അല്ലായിരുന്നു കുറച്ച് മുമ്പ് വരെ. അതെന്ത് ചേട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? അതാണ്. ഇവിടെ നമ്മൾ കയറുകയാണെങ്കിൽ രണ്ടാമത്തെ കിച്ചൺ. ഇവിടെയാണ് കുക്കിംഗ് കലാപരിപാടികൾ. ആരാണ് ഇരിക്കുന്നത്? അമ്മ തന്നെ നോക്കൂ, ഒന്ന് നോക്കടോ. ഇയാൾക്ക് എന്ത് ജാടയാണ്! അയ്യേ, ജാടക്കാരൻ. ഇയാൾ ജാടയാണ്. എൻ്റെ ചേട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ജാടയാണ്. ഇവിടെ മീൻ തിളച്ച് മറിയുന്നു. തിളക്കുന്നില്ലല്ലോ. ആ തിളക്കാത്ത ഭയങ്കര നാണോ? നാണം ഭാഗ്യം. ഇത്ര നേരം ഇങ്ങനെ ഒന്നല്ലായിരുന്നു, ക്യാമറ മുമ്പ് വന്നപ്പോൾ നാണം അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഗൈസ്, സംഘമാലി ദിവസം സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് എൻ്റെ സ്കൂളിലേക്കാണ്. പിറ്റേ ദിവസം രാവിലെയാണ് സ്കൂളിലേക്ക്. സ്കൂളിൽ പോയത് ഞാൻ ചെന്ന 10-ാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ബട്ട് അവിടെ എത്തിയപ്പോൾ ആകെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു 6-8 പേരെങ്കിലും വരുമെന്നാണ്. ബട്ട് ഒരു 4 പേര് മാത്രമേ ഇവിടെ വന്നുള്ളൂ. ആറിക്കാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഗൈസ്, ഇത് ആൽവിൻ, ഇത് പ്രണവ്, പിന്നെ അൽതഫ്, പിന്നെ ഞാൻ. ഞങ്ങൾ 4 പേരും ആണ് അന്ന് സ്കൂളിൽ ചെന്നത്. സത്യത്തിൽ 10 പേരടങ്ങുന്നൊരു കൊച്ച് ഗ്രൂപ്പാണ് ഞങ്ങളുടെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ആകെ വന്നത് ഞങ്ങൾ 4 പേരും മാത്രമാണ്. കുറേ ബാക്കിയുള്ളവർക്ക് എന്തോ തിരക്കും കാര്യങ്ങളായിട്ടാണ് വരാതിരുന്നത്. അപ്പോൾ വന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾ സ്കൂളിലേക്ക് വന്നു. സ്കൂള് കണ്ട്, സ്കൂളൊക്കെ അടച്ചിട്ടേക്കായിരുന്നു, അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിന് 10-ാം ക്ലാസ് ഞങ്ങൾക്ക് മോട്ടിവേഷനും ജയിക്കാനും ടിപ്സൊക്കെ പറഞ്ഞ നന്ദിനി ചേച്ചിയും അഹബച്ചനെയും കാണാമെന്ന്. 2 പേര് അൺഫോർച്യുനേറ്റ്ലി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചുമ്മാ ഒന്ന് പോസ്റ്റ് അടിക്കേണ്ട, പോസ്റ്റ് എടുത്ത് നിൽക്കേണ്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ 10-ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിച്ച ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ ടെസ്റ്റ് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളെ നല്ല രീതിക്കുന്ന ട്രീറ്റ് ചെയ്ത് ഒരു കേക്കൊക്കെ മുറിച്ച്, ക്രിസ്മസിൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു. കിട്ടിയടാ അരുവിനെ, നിന്നെ കിട്ടിയടാ. അങ്ങനെ ഞങ്ങൾ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, സന്തോഷത്തോടെ തന്നെ ഇറങ്ങി. പിന്നെ കുറേ നേരം കുറേ സെൽഫീസും കൗണ്ടർ അടിയും കാര്യങ്ങളെല്ലാം, തമാശകളും ചിരിയും കളിയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയി. പിന്നെ ഞങ്ങളെല്ലാം വേറെ ദിവസം കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി ഡേ രണ്ടാമത്തെ ദിവസം പിന്നെ രാവിലെ കളിക്കാൻ പോയി. കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചു പിള്ളേർ, എന്താ പറയുക, ചലഞ്ച് എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ കണ്ടു. അപ്പം എനിക്ക് തീരെ ഇഷ്ടപ്പെടും. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഗ്രൗണ്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. വന്നേടാ ഉണ്ണി, പെട്ടെന്ന് ഉണ്ണി
ഒരു പുളി കൊണ്ടുവന്ന്. അപ്പൊ പെട്ടെന്ന് വന്ന ഐഡിയ നമുക്ക് പിള്ളേരെ കൊണ്ടൊരു ചലഞ്ച് ചെയ്തിരിക്കും, എങ്ങനെ ഉണ്ടാവും പുളി. അപ്പൊ പിള്ളേരെല്ലാവരും റെഡി ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സോ ഗൈസ്, ഇത്രയും പേരാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്സ്. അപ്പൊ ഓരോരുത്തരും അവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. അപ്പൊ ഇതാണ് നമ്മുടെ പുളി. ഇതാരും നമുക്ക് പെട്ടെന്ന് ഇന്ന് തീർക്കാൻ നോക്കാം. ഓൺ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് രണ്ട് ഗൈസ്, ഇവന്മാര് പൊളിയാണോ അതോ ചിക്കന്റെ കാലാണോ നിങ്ങൾ? എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. നിജാദാണ്ട ഇപ്പൊ മസ്തി നിക്കണ. നിജാദ് മസ്തി നിക്കണത് സെക്കൻഡ് വയസ്സ് വെള്ളമൊക്കെ. തോറ്റാരൊക്കെ മാറിയിരിക്കണ്ടാണ്. ആ തോറ്റവര് അങ്ങോട്ടോ അങ്ങോട്ടോ. ഫസ്റ്റ് സമ്മാനം നജാ, സെക്കൻഡ് സമ്മാനം ഫായിസ്. ഓ എനിക്ക് വയ്യ, പിള്ളേരൊക്കെ എത്ര. എടാ നീയൊക്കെ ചിക്കന്റെ കാലാണ്, പുളിയാണ് നിന്നെ. ഫസ്റ്റ് ആരാടാ? ഫസ്റ്റ് വീഡിയോ റീ എടുത്ത് നോക്കണം, അപ്പൊ അറിയാൻ പറ്റുമോ ആരാന്ന്. ഇതാ തൂറാൻ മുട്ടണ ഫായിസ്. ഇതാ മോഹാണ് കാണുന്നത്. നോക്കട്ടെ നോക്കട്ടെ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കല്ലേ. ഗൈസ് നോക്കൂ, ഗൈസ് ദേ ദേ ദേ, ഇന്ന് ഇവര് ഭക്ഷണം കഴിക്കുമെന്ന് അറിയാൻ പാടില്ല. ഈ ബാത്റൂമിലേക്കാണ് ഓടുന്നത്. ഇത് പറയുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ അപ്പുവാണ്. ഇവനാണ് ഈ തരുന്ന കമന്റ് പറഞ്ഞത്. വെള്ളം കുടിച്ചിട്ട് പിന്നെന്താ ആയിക്കോട്ടെ. എന്താണ് ആകാശ്, നമ്മുടെ ചലഞ്ച് അപ്പൊ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ചലഞ്ചിന് വിന്നർ ആയിരിക്കുന്നത് നജാദാണ്. നിങ്ങക്ക് എന്താണ് പറയാനുള്ളത്? നല്ല ടേസ്റ്റ് ഉണ്ടായി, ഭയങ്കര പുളിപ്പുണ്ട്, പിന്നെ വയറും വീൻ എടുക്കുന്നുണ്ട്. രണ്ടാം സ്ഥലം ഫായസാണ്. ഫായസിന്റെ അഭിപ്രായം അതാണ്, അതാണ് ഫായസിന്റെ അഭിപ്രായം. വേറെന്തെങ്കിലും വ്യത്യസ്തകരമായിട്ട് പറയൂ. നല്ല പുളിയുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളം 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 വെള്ളം. എവിടെ വൈകിട്ട് ഉടനെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇരുന്ന് പോയിട്ടുണ്ട്. ഓക്കെ ബൈ. എന്തോ എടുക്കടാ മതി. നിങ്ങൾ ഈ കാണാൻ ഷർട്ട് ഉണ്ടല്ല, ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാ കൂടെ ഇറങ്ങുമ്പോ തിരിയുടെ സാധനം. തീരെ വീഡിയോ എന്ന് പറഞ്ഞാൽ മസ്ത് ആണ്. ചെയ്യാണ് എടാ പട്ടിക്കുട്ടാ, മാറി വീഡിയോ എടുക്കണേ.
നാട്ടിലുള്ള കുട്ടികാരെ കുട്ടിലുള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞു വരുന്ന കുട്ടികളെ എല്ലാവരും ഞാൻ കുറേ ബ്ലൂപ്പർ എടുക്കട്ടെ കാണിരി നിങ്ങൾ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്ക ഇവിടെ കൂട്ടത്തോടെ ഇരിക്ക ഇവിടെ ഇരിക്കടാ നീ മിണ്ടാണ്ടിരിക്കണം എനിക്ക് വേണം അതാടാ വീഡിയോ എടുക്കണേ ഇയാളിപ്പോ എന്താ മിണ്ടണ അപ്പൊറിയാ വീഡിയോ എങ്ങനെയാന്ന് അറിയോ അത് അവിടെ ക്യാമറ ഇല്ലെന്ന് വിചാരിച്ചോ ഒന്നുമില്ല നമ്മള് സാധാരണ കാര്യം പറഞ്ഞാൽ എന്റെ കാല് പോയിട്ട് അതെ പൊളിയാണ് കളറില്ലല്ലേ ജീത്തണെന്ന് തോന്നുന്നുണ്ട് കണ്ടാ ഞാൻ പറഞ്ഞു ഭൂതം അത് മരത്തിനല്ലെങ്കിലോ നമുക്ക് ഇപ്പൊ പോയി പുളി ഒന്ന് പറിച്ചിട്ട് വരാം പറിച്ചിട്ട് വരാം അപ്പൊ സമ്മതി നീ പട്ടി കൂട്ടിയാണെന്ന് ഇത് മാത്രം എനിക്ക് കണ്ടാ അത് പൊളിക്കുമ്പോ ചീത്തായിരിക്കാം പോയ പോളീസ് ആനയ്ക്ക് പോളീസ് അല്ല ഇപ്പൊ പറിച്ചോ അതും കാശിവനെ ചെത്തിയ നോക്കി ഞങ്ങൾക്ക് എല്ലാം ചീത്തണ്ട് അവന് മാത്രം നല്ല അടുത്തേക്ക് നിങ്ങക്ക് എല്ലാവർക്കും കൂടെ നല്ലതാണോ നല്ലതാണോ ഗീസ് പറ ഗീസ് ഇത് നല്ലതാണ് അല്ല പറ അരിയും ഫയാസിനെ കറച്ചാൽ ഇട്ടിട്ടുണ്ട് കിട്ടി 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 ഇന്നപ്പിള്ളായിട്ട്